സുഹത്ത് രണ്ടാമത്തെ രണ്ടാമത്തായത്തില്ലേ എന്താണ് അല്ലെൽ മൗത്തല്ലേ വൽഹയാമല എന്താണ് എന്റെ അർത്ഥം മനുഷ്യന് നാം മരണവും ജീവിതവും സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് നാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് കൃത്യമായിട്ട് വരച്ച് കാണിക്കുക ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആര് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് ജീവിതം കൊണ്ട് ചെയ്യുന്നത് എന്ന് അപ്പം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാനും നിങ്ങളൊക്കെ പല വിധത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് വ്യക്തിപരമായി വ്യക്തി എന്നുള്ള നിലക്ക് കുടുംബം എന്നുള്ള നിലക്ക് അതുപോലെ സമൂഹത്തിലെ അംഗം എന്നുള്ള നിലക്ക് ഇനി വ്യക്തിപരമായി തന്നെ നമ്മൾ ചെയ്യുന്ന നേരത്തെ റഹീം സാർ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ നമ്മൾ ജോലി സ്ഥലങ്ങളില് അവിടങ്ങളിലൊക്കെ തന്നെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവനായിട്ട് മാറുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് പഠിപ്പിക്കുന്നത് അപ്പൊ അവിടെയും വിശുദ്ധത കൈവരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണ്ടേ ഇന്ന് എവിടൊക്കെ പലതരത്തിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വൃത്തിയുടെ ഭാഗമായി ശുദ്ധതയുടെ ഭാഗമായി മനുഷ്യന്റെ സാമൂഹ്യ സൃഷ്ടിപ്പിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യന് പഠിപ്പിച്ചു തന്നിട്ടുള്ള കുടുംബത്തിനെതിരെയും ഇന്ന് ഒളിയമ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ കുട്ടികൾ ചോദിക്കുകയാണ് എന്തിനാ കുടുംബം എന്തിനാണ് കുടുംബം രാവിലെ നമ്മൾ ഉം കഴിഞ്ഞു വന്നിട്ട് വന്ന ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വട്ടത്തിലിരിക്കാറുണ്ട് അവിടെ ഹറവനെടുത്തിരിക്കുന്ന സമയത്ത് ഒരുമ്മയുടെ സങ്കടമായിട്ട് അവർ പറഞ്ഞത് എല്ലാവർക്കും ഉള്ള സങ്കടം പലതുമാണ് പക്ഷെ ഞങ്ങളെ സങ്കടം രോഗമോ സമ്പത്തിന്റെ കുറവോ മറ്റു പ്രശ്നങ്ങളൊന്നുമല്ല ആകള്ള പ്രശ്നം എൻ്റെ പേരക്കുട്ടി കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നിസ്സാരമായി തോന്നു പക്ഷെ ഞാൻ പിന്നെങ്ങനെ ആലോചിച്ച് വലിയ സങ്കടമായി കണ്ണു നിറഞ്ഞിട്ട് ആ സഹോദരി സംസാരിക്കാം അപ്പൊ നോക്കുമ്പോ എന്താണ് നമ്മൾ വിചാരിച്ച എന്തോ ഒരു പ്രയാസമുള്ള കുട്ടിയായിരിക്കുന്നു വിചാരിച്ചത് പ്രയാസമുള്ള കുട്ടിയല്ല കുട്ടി അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ് പിന്നെ അത്യാവശ്യം നാലക്ക ശമ്പളൊക്കെ വാങ്ങുന്ന ആളുമാണ് അപ്പൊ സ്വന്തമായി ജീവിക്കാൻ കെൽപ്പുള്ള ഒരു പേരക്കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് പ്രഖ്യാപിച്ചു പോലും കല്യാണം അത് ഇപ്പം വേണ്ട ഈ പോക്കെങ്ങട്ട കുടുംബം ദിനാ എന്നിട്ട് അതിന് കുറച്ച് പ്രശ്നങ്ങൾ കുടുംബത്തിലെ ഏതെങ്കിലും പ്രശ്നങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ട് കുടുംബത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരന്തം ഒരു ഭാഗത്ത് അവിടെ എന്താ മറുപടി കൊടുക്കാം നമുക്ക് പടച്ച തമ്പുരാൻ ശരിക്ക് വിശുദ്ധ കുർആാനിലെ ചില ആയത്തുകളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഷട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളവർത്തൊക്കെയാണ് വമിൻ ആയാത്തിഹി എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ആകാശങ്ങളിൽ നോക്കൂ ഭൂമിയിലേക്ക് നോക്കൂ മഴയിലേക്ക് നോക്കൂ അവന്റെ ഓരോ സിട്ടിപ്പിന്റെ അത്ഭുത പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്നോട് താ പറഞ്ഞു പക്ഷേ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞത് പലപ്പോഴും നമ്മൾ കുത്തുബൈൽ കേട്ടിട്ടുണ്ട് വമിൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അലോചോക്കു നിങ്ങള് ആ ദൃഷ്ടാന്തങ്ങൾക്കെതിരെ ഇന്ന് നമ്മുടെ സമൂഹം സംസാരിച്ചുകൊണ്ടിരിക്കുക കുടുംബത്തിനെതിരെ സംസാരിക്കുക എന്തിനാ കുടുംബം എന്താ ഉത്തരം പറയാം നമ്മള് എന്തിനാണ് കുടുംബം എന്തിനാണ് വിവാഹം എനിക്ക് ജീവിക്കാൻ വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ കുടുംബത്തിന്റെ ആവശ്യമുണ്ടോ ഇനിക്കത്യാവശ്യം ശമ്പളം ഉണ്ടല്ലോ സ്വന്തമായി ജീവിച്ചൂടെ തൊട്ടപ്പുറത്ത് നിന്ന് ചില സ്വാഗത ഭാഷണ അപ്പുറത്ത് നടക്കുന്നുണ്ട് സ്വതന്ത്ര ചിന്താധാരകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിനോട് പോലെ ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവിക്കുക നേരത്തെ പറഞ്ഞ സമൂഹത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും ജാഹ്ലീയത്തിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നാടാത് ആ ചരിത്രം ഒന്നെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്വസ്ഥത നഷ്ടപ്പെടും പിതാക്കന്മാരില്ലാത്ത മക്കളെ കാണേണ്ടി വരും മറ്റു പല തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ആയിരിക്കും ഉണ്ടാവുക സമൂഹത്തിന്റെ ഭദ്രത നഷ്ടപ്പെടും നോക്കൂ നിങ്ങൾ അള്ളാഹു സംവിധാനിച്ചു തന്നതാ നമുക്ക് കുടുംബ സംവിധാനം വിവാഹ ജീവിതം എന്നൊക്കെ പറയുന്നത് അതിനെതിരെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഒരു സൃഷ്ടിയായിട്ടുള്ള മനുഷ്യരായി നാം ഉത്കൃഷ്ടൻ എന്ന് ആമുഖമായി പറഞ്ഞല്ലോ ആ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവിക്ക സംഭവിക്ക മറ്റൊന്നുമല്ല അരാജകത്വം സംഭവിക്കും ഒരു സംശയമില്ല ഇന്ന് സംഭവിച്ചില്ലേ ലൈംഗികപരമായ അരാജകത്തിൽ നിന്ന് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളിടത്തേക്കാണ് മനുഷ്യന് പോയിക്കൊണ്ടിരിക്കുന്നത് തലയിൽ മുണ്ടിട്ടാലും അറിയാൻ പറ്റാത്ത വിധത്തില് കുടുംബജീവിതത്തെ ഭംഗിയായി അഭിനയിച്ച് കാണിച്ച ആളുകൾക്ക് പോലും ലൈംഗികമായ അരാജകത്വത്തിന്റെ പേരിൽ തല മൂടിക്കൊണ്ട് മീഡിയൻ്റെ നിന്ന് മാറിയിട്ടും സ്വന്തം വീട്ടിൽ നിന്ന് ഒളിഞ്ഞിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നെങ്കില് പ്രിയമുള്ളവരെ മതപരമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വൃത്തിയും പഠിപ്പിന്റെയും അധ്യായമായി പഠിപ്പിച്ചിട്ടുള്ള ഈ മതമൂല്യങ്ങളെ അവമതിച്ചുകൊണ്ട് മനുഷ്യൻ സ്വന്തം ഇച്ചക്കനുസരിച്ചു കൊണ്ട് മുമ്പോട്ട് പോയപ്പോ അവന്റെ ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു അല്ലെ ഞങ്ങളൊക്കെ ഞങ്ങളെ സ്കൂളിൽ കുട്ടികളോട് പറഞ്ഞു രണ്ടാഴ്ചക്ക് ന്യൂസ് എഴുതി കൊണ്ടിരണ്ടെന്ന് സാധാരണ പത്രത്തിലെ ന്യൂസ് എഴുതി കൊണ്ടുവരലുണ്ട് കുട്ടികളെ പത്രം വായിപ്പിക്കാൻ വേണ്ടി കണ്ട് ചെയ്യുന്ന പണിയാ ആ കാലയളവിൽ രണ്ട് ദിവസത്തെ ന്യൂസ് എഴുതി കൊണ്ടിരണ്ടാന്ന് പറഞ്ഞു കാരണം ഫ്രണ്ട് ന്യൂസ് മുഴുവനും ഇത്തരത്തിലെ ന്യൂസുകളാണ് അപ്പൊ കുട്ടി ചോദിക്കുകയാണ് എന്താണ് ബലാത്സംഗം എന്താ ഉത്തരം പറയാ ഈ രൂപത്തില് ഒരു വൃത്തികെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോയി കാരണം എന്താ കാരണം മറ്റൊന്നുമില്ല ഈ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു അത് തന്നെ ഈ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ലിബറൽ ചിന്താധാരകൾ എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ കുറെ പേരുകൾ ഇട്ടുകൊണ്ടാണ് അപ്പൊ നമ്മള് വിളിക്കുന്നത് നല്ല രസമുണ്ട് കേൾക്കാൻ ലിബറലിസം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അങ്ങനെ വലിയ നിർബന്ധമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയോടൊപ്പം എൻ്റെ ചങ്കായാന്നാ എൻ്റെ നാട്ടിലെ ഭാഷയൊക്കെ പറഞ്ഞ എങ്ങനെയാ എൻ്റെ ചങ്കായ ഇന്ന കുട്ടിൻ്റെ കൂടെ ഞാൻ ജീവിച്ചോളാന്ന് മോള് പറയാ കോഴിക്കോട് അതിന് തെളിവുണ്ട് രണ്ടാൾക്കാർ നിയമപരമായിട്ട് ജീവിക്കുന്നതാ കണ്ടെ എന്തൊരു രസകരമായിട്ടാണ് അവരുടെ ലൈഫ് ആൺകുട്ടികളും തുടങ്ങി സ്വന്തം ഇണങ്ങളെ ആൺവർഗത്ത് നിന്ന് കണ്ടെത്താനും ഈ രൂപത്തിൽ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക എന്താ സംഭവിക്ക അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അലയിച്ചു നോക്കും നിങ്ങൾ സമൂഹത്തിന്റെ ആ ദൃഢത നഷ്ടപ്പെട്ടില്ലേ സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ നമുക്ക് തിരിച്ചു വിളിക്കാനുള്ള കുടുംബ സംവിധാനത്തിലേക്കാണ് കുടുംബ വ്യവസ്ഥയെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തത്തിനെതിരെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അപകടം അതേ മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി വലിയ അറിവുണ്ട് എന്ന് പറയുമ്പോ തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കൂ ഓരോന്ന് വിദ്യ അഭ്യസിപ്പിക്കുന്ന അധ്യാപകർ പ്രതികളായിട്ട് മാറുന്നു ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ശരീരശാസ്ത്രം നന്നായി പഠിച്ചിട്ടുള്ള ഡോക്ടർമാരാണ് കൊലപാതകികളായിട്ട് മാറുന്നു മാത്രമല്ല അറിവുള്ള എഞ്ചിനീയർമാർ അഴി അഴിമതിക്ക് പിടിക്കപ്പെടുന്നു ഇതൊക്കെ നമ്മൾ കാണുക നിയമം പാലിക്കേണ്ടുന്ന നിയമപാലകരായിട്ടുള്ള ആളുകൾ പ്രതികളായിട്ട് മാറുന്നു പേരൊന്നും എടുത്തു പറയുന്നില്ല ബാക്കി കൂട്ടി വായിക്കുക സഹോദരന്മാരെ നിയമം വാദിക്കേണ്ടവർ ആ നിയമത്തില് കളങ്കം വരുത്തിക്കൊണ്ട് സ്വാർത്ഥനായിട്ട് മാറുകയാണ് സ്വത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ആളുകൾ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ പേരിൽ അവർ പ്രതികളായിട്ട് മാറുന്നു ഇതൊക്കെ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളും ചർച്ചകളുമാണ് സഹായിക്കേണ്ട ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ ചൂഷണം ചെയ്യാണ് അന്നം തന്നെ നൽകിയിട്ടുള്ള ആളുകൾ ആ അന്നം നൽകിയിട്ടുള്ള ആളുകളെ തിരിച്ചുകുത്തുന്ന വാർത്തകളൊക്കെ അധികരിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ എന്താ പരിഹാരം ഈ മൂല്യം വേണ്ട ധാർമ്മികത വേണ്ട മതം വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് നമുക്ക് സ്നേഹബുദ്ധിയാ ചോദിക്കാനുള്ള ചോദ്യളൂ എന്താണ് ഇതിന് പരിഹാരം ഇത് ഏത് മാനിഫെസ്റ്റോ ആണ് ഇതിന് ഉത്തരം നൽകാൻ കഴിയാം അവിടെയാണ് ധാർമ്മികപരമായ മൂല്യങ്ങളുടെ പ്രസക്തി നമ്മളെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ആ വഴിയുടെ ആ മതത്തിന്റെ മൂല്യം ആ മൂല്യത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതെന്താ അറിയോ സഹോദരന്മാർ ഇങ്ങനെ നമ്മള് പറഞ്ഞിട്ടില്ലെങ്കില് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വേറെ ആരോ ഉണ്ടാക്കി തന്നതാണ് എന്നുള്ളൊരു അവസ്ഥയൊക്കെ പോകുന്നത് സാംസ്കാരികമായിട്ട് വേറെ പഠിപ്പിക്കേണ്ടുന്നൊരവസ്ഥക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലിച്ചോക്കൂ ശരീരത്തിൻ്റെ ശാസ്ത്രം പഠിച്ചു എന്ന് പറയുന്ന ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാരാ ആ ആളുകൾ പോലും മനുഷ്യനെ കൊലപാതകം ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് എവിടെയൊക്കെ പോകുന്നത് ഇതിൽ എണ്ണീട്ടുള്ള ഓരോന്ന് നോക്ക് നിങ്ങൾ അപ്പൊ മനുഷ്യന്റെ പുരോഗതിക്കും അവന്റെ ആത്യന്തികമായിട്ടുള്ള സുരക്ഷിതത്വത്തിനും അവനെ സിട്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ സംവിധാനിച്ചു തന്നിട്ടുള്ള വഴി അതാണ് മതം അതാണ് ധാർമ്മികത അതാണ് മൂല്യം ആ മൂല്യങ്ങളില്ലാതെ മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയില്ല അതാ നമുക്ക് വിളിച്ചു പറയാനുള്ളത് ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഹരത്തിന്റെ അല്ലെങ്കിൽ ആസ്വാദനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം ആളുകൾ വലിച്ചെറി സമൂഹത്തിലേക്ക് വലിച്ചെറിയുന്ന സംഗതിയാണ് ലഹരി വരൂ ആർമാദിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെയും മതം ഇടപെട്ടില്ലേ അവിടെയും മൂല്യങ്ങൾ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ശർ തുറക്കണ്ട അല്ലേ നീ മദ്യപിക്കരുത് തീർച്ചയായും അത് സർവ തിന്മകളുടെയും താക്കോലാണ് കേട്ടോ ഇത് ഏത് മൂല്യമാ പറയാ സഹോദരന്മാരായ ഏത് മാനിഫെസ്റ്റോക്കാ പറയാൻ പറ്റുക ഈ പറയുന്ന ആളുകളൊക്കെ രാത്രി മൂടിക്കഴിഞ്ഞാൽ ഇവരെ എത്തിപ്പെടുന്ന സ്ഥലമൊക്കെ ഇത്തരം സംഗതികളിലായിരിക്കും ആസ്വദിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ എവിടെ വൃത്തിയുള്ളത് ശുദ്ധതയുള്ളത് വെള്ളം കൊണ്ട് കഴിക്കാൻ മാത്രം പോരല്ലോ ശുദ്ധത വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളില് അറിയാലോ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഖുർആാൻ ലഹരിയോടും അതുപോലെ തന്നെ മനുഷ്യനെ നശിപ്പിക്കുന്ന ഇത്തരം വസ്തുക്കളോടൊക്കെ കാണിച്ച സമീപനങ്ങൾ നമ്മൾ പഠിച്ചതാ അല്ലെ കൊല്ല മുസ്കരി ഹെറാം ലഹരി തന്നെ കള് ലഹരി തന്നെയാണ് എല്ലാ ലഹരിയും നിഷിദ്ധമാണ് ഇത്തരം മനുഷ്യനെ ആവശ്യമുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ വൃത്തിക്ക് യോജിച്ച എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ ധാർമ്മികപരമായ മൂല്യങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തെ എവിടെയൊക്കെ നമ്മൾ വലിച്ചെറിയാം പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ സമയം അധികരിച്ചിട്ടുണ്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് അത് ഏതൊക്കെ രൂപത്തിൽ ഇപ്പൊ ക്യാമ്പയിൻ ആണ് പറഞ്ഞു ക്യാമ്പയിൻ വിവിധ രൂപത്തിൽ നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ കുട്ടികളെ വിളിച്ചു കൂട്ടണം പുതിയ കുട്ടികളുടെ മനസ്സറിയണം അവരുടെ ചിന്തകളൊന്നും വായിച്ചു നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞ വരുന്നല്ല ഈ പറഞ്ഞ മാതിരി ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുട്ടിന്റെ ഉദാഹരണം ആ ചിന്തകളാണ് നമ്മുടെ മക്കളുടെ മുമ്പിലുള്ളത് നൈമീഷികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ വേണമെങ്കിൽ സ്വന്തം ഉമ്മയെപ്പോലും ഇല്ലാതാക്കാൻ മനസ്സുള്ള ഒരു യുവതലമുറയാണ് ഇന്ന് വളർന്നു വരുന്നതെങ്കിൽ ഭയപ്പെടണ്ടേ എല്ലാരും സാമൂഹ്യമായിട്ടുള്ള സുരക്ഷ എന്നൊക്കെ ഇങ്ങനെ പറയും നല്ല രസമാണ് കേൾക്കാൻ നല്ല വാക്കാണ് സാമൂഹ്യ സുരക്ഷ ഈ സാമൂഹ്യ സുരക്ഷയ്ക്ക് ധാർമ്മികപരമായിട്ടുള്ള ജീവിതമല്ലാതെ എന്താ സഹോദരന്മാർ മറ്റൊരു പരിഹാരമുള്ളത് ചില ആളുകൾക്കൊക്കെ ദീനിനോടും ദീനി പ്രബോധനത്തിനോടൊക്കെ ഒരു ഒരു വൈമുഖ്യമാണ് അതിന് ചെറിയ ഉദാഹരണമൊക്കെ പറയും അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്തോ ആവട്ടെ ഇതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു ഭാഗത്തുനിന്ന് പോയിരുന്നു നോക്കൂ അപ്പറിയ അപ്പറിയ വളരെ ഗൗരവത്തിലാണ് സൂചിപ്പിക്കുന്നത് എന്തെല്ലാം പ്രശ്നം ഉണ്ടാവട്ടെ പ്രശ്നങ്ങളില്ലാത്ത സമയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇസ്ലാമിക ചരിത്രം വായിച്ച ഒരാൾക്കും കാണാൻ പറ്റൂല അതിൽ നിന്നൊക്കെ വളരെ മുക്തമായി വൃത്തിപെടുപ്പോടുകൂടി ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതാണ് അത് അതുകൊണ്ട് തന്നെ ഇത്തരം മൂല്യങ്ങളെ മുറുക പിടിക്കാൻ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ക്യാമ്പയിന് കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രചാരകരായിട്ട് നമുക്ക് മാറും ഇത് തുടക്കമാണെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് കാരണം ഇതിൻ്റെ വിവിധ ഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് സ്ത്രീകളും വളർന്നു വരുന്ന യുവതലമുറകളെ സ്ത്രീകളൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നൊരു ക്യാമ്പയിനായിട്ട് മാറ്റാൻ ഈ ക്യാമ്പയിന് കൊണ്ട് സാധിക്കേണ്ടതുണ്ട് പേടിയാവുക ക്യാമ്പസിലേക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ക്യാമ്പസിലെ കുട്ടികളൊക്കെ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് കുട്ടികളൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല നോക്കൂ ഈ സദസ്സ തന്നെ എടുത്തു നോക്കാം നമുക്ക് നാട്ടിലെ സദസിലും എടുത്തു നോക്കൂ നിങ്ങൾ ഇത്ര ആളുകൾ വരുന്നുണ്ട് ഇപ്പോ ഒന്നിനും സമയമില്ലല്ലോ എല്ലാരും എന്താ റീൽസിന്റെ പിന്നാലെ റീൽസ് റീൽസിനെ കുറച്ച് സമയം പറയാ അടുത്തത് മാറ്റാ എന്നുള്ളടത്താണ് അപ്പൊ ഈ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ പ്രബോധനത്തിന് എന്തെല്ലാം ഇടങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഇത്തരം നന്മകളെ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അഭിഭാ അഭികാമ്യമായി അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വേണ്ടത് അവൻ്റെ മതപരമായ ധാർമ്മികപരമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ജീവിതമാണ് എന്നുള്ളത് എല്ലാ പ്രവാചകന്മാരും ആ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തതുപോലെ നമുക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ ക്യാമ്പയിന് കൊണ്ട് അങ്ങനെ ഉണ്ടാവണം രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു അതോടൊപ്പം നമ്മളുടെ ഒരു ദിവസത്തെ ഒരു ദിവസം വരാണ്ടല്ലോ നമ്മളൊക്കെ മരിച്ചു പോകുന്ന ദിവസം അവിടെയൊക്കെ ഉപകാരപ്രദമായി തീരുന്ന സംഗതിയായിട്ടും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കണം സൂലിസ്ലഅല സ്ല പറഞ്ഞ ഹദീസൊക്കല്ലേ എന്താണ് നഷ്ടപ്പെടുന്നതിനു മുൻപ് നീ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞില്ലേ കൊറച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടും അത് നീക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം ഒരാളെ ഉപദേശിച്ചുകൊണ്ട് അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പുള്ള അഞ്ച് കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായമാകുന്നതിന് മുമ്പുള്ള യുവത്വം കുറച്ച് കഴിഞ്ഞാൽ പ്രായമാവും വയസ്സാവും ക്ലാസ്സിനൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരാനൊന്നും കഴിയില്ല ശാരീരികമായി പ്രശ്നവും പ്രയാസവും പ്രതിസന്ധിയാവും കാരണം അതാ പറയാ അതൊക്കെ വരുന്നതിന് മുമ്പേ നിന്റെ യുവത്വത്തെ നിനക്ക് ഉപയോഗപ്പെടുത്താൻ നിനക്ക് സാധിക്കണം സാധിക്കണമെന്നുള്ള റസൂല് പറഞ്ഞെങ്കിൽ സഹോദരന്മാരെ ഈ മൂല്യങ്ങളുടെ പ്രചാരണത്തിന്റെ വക്താക്കളായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റണം എന്നുള്ളത് തന്നെയാ പിന്നെ പറഞ്ഞത് എന്താ പറയുക രോഗത്തിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം അല്ല തിരക്ക് വരൂലേ തിരക്കായി തിരക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് പ്രായമുള്ള ആൾക്കാർക്കൊന്നുമല്ല അസുഖം വരുന്നത് പല സഹോദരങ്ങളും പ്രബോധന രംഗത്ത് പോലുമുള്ള സഹോദരന്മാർ ഇന്ന് അസുഖബാധിതരായിക്കൊണ്ട് പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുക അപ്പോ ആ ഒരു രോഗം വരുന്നതിന് മുമ്പെയുള്ള നിന്റെ ആ ആരോഗ്യത്തെ ഇത്തരം പ്രചാരണ രംഗത്തേക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന് തുടർന്ന് പറഞ്ഞു ദാരിദ്ര്യത്തിനു മുന്നുള്ള നിന്റെ സമ്പന്നത കുറച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം പിടിപെടും ദാരിദ്ര്യം പിടിപെടാൻ വലിയ പണിയൊന്നുമില്ല നമ്മളെ വീട്ടില് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആ കസുഖ ഉണ്ടായാൽ മതി ഇന്നത്തെ കാലയളവിൽ നമ്മളെ എല്ലാ ഭദ്രതയും നഷ്ടപ്പെടാൻ ആ സാമൂഹ്യ ആ ഒരു സാമ്പത്തികമായ ഭദ്രത നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നിനക്ക് സാധിക്കുക എന്നുള്ളതാണ് പിന്നെ പറഞ്ഞു തിരക്കാവുന്നതിന് മുന്നുള്ള നിന്റെ ഒഴിവു സമയം തിരക്ക് വരും കുറച്ച് കഴിഞ്ഞാൽ ആ തിരക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവു സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം തിരക്കാവാനും സഹോദരന്മാരെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു യോഗം വന്നാ മതി തിരക്കായി നമ്മളെ നാട്ടിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ അസുഖമായി കിടപ്പിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളെ ചോദ്യം എന്താ ക്ലാസ് ഉണ്ടോ സെന്ററിൽ ഇരുത്തുണ്ടോ ഒന്നുമല്ല പിന്നെ ചോദിക്ക ഹോസ്പിറ്റലാണ് ഏതാണ് നല്ല ഡോക്ടർ ഏതാണ് നല്ല ഗുളിക ഏതാണ് കുടിക്കേണ്ടത് ആ ചികിത്സ നടത്തണോ ഈ ചികിത്സ നടക്കണോ നോക്കൂ നിങ്ങൾ തിരക്കായി പിന്നെ നമ്മളെ തിരക്ക അതിലേക്കാണ് ഒരു പ്രയാസവും എത്ര അർത്ഥപത്തായിട്ടുള്ള വാക്കാന്നറിയോ മരണത്തിന് നിന്റെ ജീവിതം ഒരു ദിവസം മരിക്കും അതോടുകൂടി എല്ലാം നിൽക്കും ആ മരണത്തിന് മുന്നേ ഉള്ള നിന്റെ ജീവിതത്തെ നിനക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം പ്രിയമുള്ളവനെ ഈ ഒരു വാക്യങ്ങള് പലപ്പോഴും ഒരു പ്രബോധക സംഘത്തോടാണോ പറഞ്ഞത് എന്ന് തോന്നി പോകുവാൻ അതുകൊണ്ട് ഇത്തരം ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളും മതപരമായ മൂല്യങ്ങളുടെ പ്രചാരകരുമായിട്ട് മാറാൻ നമ്മെ സംബന്ധിച്ചോടത്തം സാധിക്കണം ഈ പറഞ്ഞ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്താൻ അല്ലാണ്ട് റസൂല് ഉപദേശിച്ചെങ്കിൽ അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കുറെ ചോദ്യങ്ങൾ അബൂബക്കർക്കാർക്കൊന്ന് സംഘടനാ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ അത് ആവർത്തിക്കാതിരിക്കാൻ നിർവാഹമില്ല സമൂഹത്തിൽ പുതിയ പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ പുതിയ പുതിയ ചോദ്യങ്ങൾക്കൊക്കെ പുതിയ ഉത്തരം പഴയ വിശുദ്ധ കുർ തന്നെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം ആ ധൈര്യം നമുക്ക് കിട്ടുന്നത് ആ വിശുദ്ധ കുർആാൻ സ്വയം അപ്ഡേറ്റഡ് ആണ് എത്രയോ പഴക്കമുള്ള പല വസ്തുക്കളും പാഴായി നമ്മൾ വലിച്ചെറിഞ്ഞെങ്കിലും പഴയ ആ വിശുദ്ധ ഖുർആൻ സ്വയം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർആാൻ ഉള്ളടത്തോളം കാലം നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് എന്നുള്ളതാണ് അത് കണ്ടെത്തിക്കൊണ്ട് സമൂഹത്തിന് നിർവഹിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ആ നിലക്ക് ഏത് പുതിയ ചോദ്യങ്ങൾ വന്നാലും അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം ഈ ക്യാമ്പയിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കൂടിയിരുപ്പ് ഇതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങളുമായിട്ട് വ്യത്യസ്തമായ കൂടിയിരുപ്പുകളും ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം അങ്ങനെ സമൂഹത്തിൻ്റെ നന്മ കുതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളായി ഈ ക്യാമ്പയിനെ മാറ്റണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സാമൂഹ്യ സുരക്ഷയ്ക്ക് ധാർമ്മികപരമായ ജീവിതം മതമൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം എന്നുള്ളതാണ് അതിനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പൂർവികരായിട്ടുള്ള ആളുകളെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ഈ ധാർമ്മിക ജീവിതം നിലനിർത്തി പോവാൻ അവരങ്ങേ പറയാ പരാ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല ആ നിലക്ക് ഈ ഒരു ധാർമ്മികപരമായ ജീവിതം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നാം തയ്യാറാവുക അതിനെ പഠിച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് പ്രിയ സുഹൃത്ത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഷാനവാസ് പേരാമ്പ്ര അദ്ദേഹം നമ്മുടെ അൽമനാറിൻ്റെ അമീറായിട്ട് പോലും ഇവിടെ വന്നിട്ടുണ്ട് മക്കയിൽ അത് കഴിഞ്ഞ് തിരിച്ചു പോയതിന് ശേഷം അദ്ദേഹത്തിന് ചെറിയ തൊണ്ടവേദന തുടങ്ങിയതാണ് അവിടുന്ന് അങ്ങ് ചികിത്സയിലാണ് നമ്മളൊക്കെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ കുറിപ്പുകളൊക്കെ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എഴുതുന്ന കുറിപ്പുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ക്യാൻസറിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രയാസത്തിലാണ് അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മാറ്റങ്ങളുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു അലഹദില്ല ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിനും അതുപോലെ തന്നെ ഇത്തരം ധാർമ്മികപരമായി ജീവിതം നയിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് അഹോരാത്രം പറഞ്ഞുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പ്രവർത്തിച്ചു കൊണ്ട് നടക്കുന്ന നമ്മുടെ ധാരാളം പ്രവർത്തകർ പ്രയാസങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനോ താല നമ്മളെയൊക്കെ സഹിക്കാനാവാത്ത അത്തരം പരീക്ഷണത്തെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അപാകതകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളൊക്കെ റബ്ബ് സുബാനോ താല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ പല വിധത്തിലാണ് വരുന്നു ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മുടെ സഹോദരങ്ങൾ അവരെ നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്ത ഉൽഫിർ ദൗസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ധാർമ്മികപരമായ ജീവിതം അത് വിശുദ്ധ ഖുർആാനിന്റെ എല്ലാ തെളിച്ചവും വെളിച്ചത്തോടു കൂടി മുമ്പോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവിധത്തിലുള്ള തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اغنا على ذكرك وشكرك وحسن عبادتك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين, امين 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 ورحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين وَسَلَامُ عليكم ورحمه الله